മലയാളികൾക്ക് പ്രിയങ്കരനായ അഫ്സൽ എന്ന ഗായകന്റെ ഇന്റർവെൽ എന്താണെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത് വെൽക്കം ടു താങ്ക്സ് എന്താണ് ഒരു ബേസിക് അജണ്ട ഇന്റർവെല്ലില് എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താ പറയുക സ്ഥലം ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് സത്യം പറഞ്ഞാൽ തണുത്തുറക്കയാണ് കേരളത്തിനുള്ളിൽ ഇങ്ങനൊരു സ്ഥലം ഇത്രയും തണുപ്പ് അല്ല സമയം പതിനൊന്ന് മണി ആവാറായിട്ടും ഇതിപ്പോ ഒരു റിഫ്രഷ്മെന്റ് എന്താ പറയാ നമ്മുടെ നാട്ടിലെ തിരക്കും കണ്ടിന്യൂസ് പ്രോഗ്രാംസും അപ്പോൾ എറണാകുളത്തുള്ള കാറ് ഭയങ്കര ബ്ലോക്കിലുള്ള ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഞാനൊരു നാല് വർഷമായിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്രയുണ്ട് അല്ല അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ഒരു ഹോട്ട് ഉണ്ടോ ഈ പറഞ്ഞ മിക്കവാറും മിക്കവാറും സമയമുള്ളപ്പോൾ മാക്സിമം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറും എന്നിട്ടൊന്ന് റിഫ്രഷായിട്ട് ഇവിടുന്ന് പിന്നെ യാത്രയിരിക്കും അല്ല ശരിക്ക് അഫ്സൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പെട്ടെന്ന് ഒരാൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഗായകനാണ് പിന്നെ രണ്ടാമത് മലയാളി പറയുന്നൊരു സംഭവമുണ്ട് പുള്ളി കൊച്ചിക്കാരനാണെന്ന് അതെ കൊച്ചിക്കാരൻ ഒരു ടിപ്പിക്കൽ കൊച്ചിക്കാരൻ എല്ലാം സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ല അല്ല അത് കൊച്ചിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു ശരിക്കും ഒരു ഇൻ്റർവെൽ ഫീൽ ചെയ്യാറ് തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഒരു സുഖം ഒരു ഞാൻ പറയില്ല ഒരു നാല് വർഷമായിട്ട് ഞാൻ അങ്ങനെ ഒരു യാത്ര പോകും ഇടക്കിടക്ക് ഒരു യാത്ര പോകും അതിൻ്റെ ഇൻപിറ്റുവിനിലുള്ള ഒരു സ്പോട്ടാണ് ഇത് നാല് വർഷമായിട്ട് അഫ്സലെന്ന് പറയുന്ന ഗായകൻ ഒരു യാത്ര പോകുന്നുണ്ട് ഒരു ബ്രേക്ക് ഇൻ്റർവെൽ ഇതെന്താണെന്നുള്ളതാണിപ്പോൾ നമ്മളിന്ന് അറിയാൻ പോകുന്നത് അല്ലേ ആ സ്പോട്ടിലേക്ക് പോവാം സസ്പെൻസ് ആകാം ശരി എൻ്റെ സ്വപ്ന നഗരി നേരത്തെ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന ആ സ്ഥലം ആ സ്ഥലം അല്ലേ താൽക്കാലമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗേറ്റ് ആണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് അല്ല ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് തോട്ടമാണോ എസ്റ്റേറ്റ് ആണോ മൊത്തത്തിൽ ഇങ്ങനെ വണ്ടിയിൽ പോകാം ഇത് ഞാൻ പറയേ നാല് വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ച ഒരു പ്രോജക്റ്റാണ് പ്രോപ്പർട്ടിയാണ് ഇതിങ്ങനെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ സമയത്തും ഓരോ പ്ലാനിങ് ആണ് ചിലപ്പോൾ തോന്നും ഇങ്ങനെ ഒരു റിസോർട്ട് മാതിരി ചെയ്യണം ചിലപ്പോൾ തോന്നും കൃഷി മാത്രമാക്കണം പിന്നെ ചില സമയത്ത് ഒരു ഓർഗാനിക് ഫാം പോലെ എന്തെങ്കിലും ഫ്രൂട്ട് ഫാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ ചെറിയൊരു പട്ട് എൻ്റെ പണ്ട് മുതലുള്ളൊരു ആഗ്രഹമാണ് ഇങ്ങനെ അല്ല എന്താണ് ഇപ്പോഴത്തെ വട്ട് ഇവിടെ ഇപ്പോഴത്തെ വട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കുക കുറേ ആസ്വദിച്ച് ആസ്വദിച്ച് ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇവിടുത്തെ മണ്ണും മണ്ണിൽ എന്തൊക്കെ വളരും എന്താണ് എന്തൊക്കെ കൃഷികൾ ചെയ്യാൻ പറ്റും ഇപ്പം മെയിൻലി ഉള്ള ഇവിടെ ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൃഷികൾ മെയിൻലി സ്പൈസസ് ആണ് അല്ല ഇനി ഇവിടെ കാണിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട് ഇനിയിപ്പോ ഇങ്ങനെ കാപ്പി ഏരിയ തുടങ്ങുന്നതാണ് കാപ്പിയുടെ തോട്ടം കാപ്പി കാപ്പി അതെ കാപ്പി പൂത്ത് പറിക്കാനായി ഇത് കുറച്ചിപ്പോൾ പച്ച കളറ് ചുവപ്പാകുമ്പോഴത്തേക്കും പൊട്ടിക്കും ഇപ്പൊ പൊട്ടിച്ചോണ്ടിരിക്കും ചോമ്പ് മാത്രം ആ ചോമ്പ് മാത്രം ഇപ്പൊ തന്നെ ആവുമ്പോ ഒരു ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ ആ ഒരു പരുവത്തിലെ പൊട്ടിക്കുന്നുണ്ട് എല്ലാം ഇങ്ങനെ അല്ല ഏലം ഏല പക്ഷേ ഇതിപ്പോൾ ഇതൊരു നഴ്സറി പോലെയാണ് ഇതിരിക്കുന്നത് ഇവിടെ ഇപ്പം എല്ലാം നമ്മൾ ഇതിൻ്റെ ചിമ്പ് എന്ന് പറയും ഇതിൻ്റെ ഒരു കൂമ്പ് മാത്രം എടുക്കും എന്നിട്ട് പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് അവിടെ കൊണ്ടുപോവുക അപ്പോൾ ഇതിൽ കായകൾ ഇത് അധികം നോക്കൂല ഇതിൻ്റെ ചിമ്പ് എടുക്കാൻ വേണ്ടി മാത്രം അതിന്റെ കൂമ്പ് ഇങ്ങനെ വളർത്തി വളർത്തിക്കൊണ്ട് അത് പിന്നെ അത് കാണിച്ചോ അത് അതിൻ്റെ ഞാൻ പറയ അത് റീപ്ലാന്റ് ചെയ്ത കുറെ എണ്ണൂറ് തൈ തൈകൾ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പിന്നെ അതേ അതേവര് കാപ്പിപ്പം പിന്നെ അത് കുരുമുളക് ഉണ്ട് കുരുമുളക് കുരുമുളക് പിന്നെ ഈ പറഞ്ഞവര് എല്ലാ സ്ഥലത്തും വള നമ്മുടെ നാട്ടിലൊക്കെ എറണാകുളത്തൊക്കെ പല സ്ഥലത്തും ഉള്ള കുരുമുളക് എല്ലാ സ്ഥലം പക്ഷേ എനിക്ക് തോന്നുന്നത് സ്പൈസസിൽ ഏറ്റവും കൂടുതൽ വിലയും കുരുമുളക് തന്നെയാണ് ബ്ലാക്ക് ഗോൾഡ് ഇത് തേയില പറയണ്ടല്ലോ നമ്മള് ഇതിന്റെ ഞാൻ നേരത്തെ ഇവിടെ നിന്ന് വരെ എല്ലാം പൊട്ടിച്ചല്ലേ അതിൻ്റെ ഒരുമാരം അവിടെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് വെച്ച് കൊണ്ടുവന്നതൊക്കെയാണ് ഇപ്പം തേയില എല്ലാവരും അറിയാലോ ഇപ്പം നമ്മൾ ഇതിങ്ങനെ പല ടൈപ്പാണ് ആണ് കിള്ളുന്നതുണ്ട് ഇപ്പം മെഷീൻ വെച്ച് ചെയ്യുന്നതുണ്ട് പിന്നെ ഇത് കിള്ളാനൊന്നും എനിക്കറിയില്ല കേട്ടോ അതിന് പ്രത്യേക പണിക്കാരൊക്കെ ഉണ്ട് ചായ മുതലാളി കൂടിയാണ് അല്ല ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കള അങ്ങനെ കൊടുത്തിട്ട് അവരൊന്ന് ടീ ബോർഡ് ഇതൊക്കെ ഈ ഇതിനൊക്കെ എങ്ങനെ മേൽനോട്ടം അല്ല അത് മേൽനോട്ടം നോക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ ഒരാളുണ്ട് കിടികളൊക്കെ ഉണ്ട് അത്യാവശ്യം പിന്നെ ഇതിന്റെ ഇടയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മളെ സുഹൃത്തുക്കള് ഈ പാമ്പും മൂർക്കനും ചെറിയ രാജവമ്പാലൊക്കെ കാണും തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരായിട്ട് ഇവിടെ അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ചായത്തോട്ടത്തിൽ പാമ്പുകൾ സംഭവം തീർച്ചയായിട്ടും ഇത് വ്യക്തമായ ആദ്യം ആ ഇല്ല അങ്ങനെ പ്ലാനിങ് ഉണ്ടായില്ല നല്ലൊരു തോട്ടം കാണാം എന്തൊക്കെയാണ് അപ്പൊ പിന്നെ ഇങ്ങനെ വന്ന് കണ്ടപ്പോ ഇതിലെല്ലാം ഈ തോട്ടത്തിലെല്ലാം ഉണ്ട് കാപ്പിയുണ്ട് കുരുമുളക് ഉണ്ട് തേയില ഉണ്ട് ഏലമുണ്ട് അപ്പം നമ്മളെ സ്പൈസസിൻ്റെ എല്ലാ മേഖല ഉണ്ട് ഇല്ലേ സ്പൈസസ് ആയിരുന്നു വീക്ക്നെസ് അങ്ങനെയല്ല സ്പൈസസ് ആണ് വീക്ക്നെസ് എന്ന് പറഞ്ഞല്ലേ അതാണല്ലോ ശരിക്കും പറഞ്ഞു അല്ലെ മീൻസ് ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കാലാവസ്ഥ കുറച്ച് തണുപ്പായിരിക്കും ഓറഞ്ച് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ആപ്പിൾ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് സക്കു അങ്ങനെയൊക്കെയുള്ള പിന്നെ റംബൂട്ടാൻ എന്നൊക്കെ പറഞ്ഞ ഫ്രൂട്ട് അത് ഞാൻ പറഞ്ഞു തരാം അതൊക്കെ ഇപ്പം പ്ലാൻ ചെയ്യാ പ്ലാന്റിങ് നടക്കാൻ പോകണല്ലോ റംബൂട്ടാൻ പറഞ്ഞു സിനിമയിൽ മാങ്കോസ്റ്റീൻ റംബൂട്ടാൻ എന്നൊക്കെ പറഞ്ഞ ഒരു മലേഷ്യൻ ഫ്രൂട്ട് അതൊക്കെ നമ്മള് ഈ കേരളത്തിലെ ക്ലൈമറ്റിൽ വളരെയധികം നന്നായിട്ട് പിടിക്കുന്ന ഒരു ജാമെന്ന് പറഞ്ഞാൽ നമ്മൾ മാംഗോ ജാം എന്ന് പറയാം ആപ്പിൾ ജാം എന്ന് പറയാം മിക്സഡ് ഫ്രൂട്ട് ജാം പോലെയാണ് ഒരു ഒരു മിക്സഡ് നടക്കുന്ന സ്ഥലം നടക്കുന്നേ അതെ തീർച്ചയായിട്ടും അത്യാവശ്യം പച്ചക്കറിയൊക്കെ കൊള്ളായി പോലെ എനിക്ക് സത്യം പറഞ്ഞാലേ ഇങ്ങനെ ശ്വാസൊക്കെ ഒരു സുഖമുണ്ട് ഉണ്ട് അവസാനം വരെ അതിന്റെ ഒരു തണുപ്പും എന്തോ ഒരു ഇതാണ് ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എനിക്ക് തോന്നി ഈ ഓക്സിജൻ കിട്ടുന്ന ബോഡിക്ക് അത്ര തീർച്ചയായിട്ടും ഫ്രഷ് അല്ല ഒരു ഒട്ടും ഡസ്റ്റ് ഇല്ല ഒന്നുമില്ല തിരിച്ചു കൊച്ചിയിലെത്തുമ്പോ അതിന്റെ ഒരു ചെറിയൊരു ഇത് വരും ക്ഷീണം വരും പെട്ടെന്ന് നീ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ തീർച്ചയായിട്ടും എന്തായാലും എൻ്റെ ഒരു ഇഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെയാണ്